സ്വന്തമായിട്ട് ജോലിക്ക് പോകാൻ തുടങ്ങി. പിന്നെ ഈ ഡ്രസ്സ് വാങ്ങിച്ച് പൊട്ടിച്ചിരി കൂടുതലാണ് എനിക്ക്. മറ്റേത് ആണല്ലും ചങ്കരാന്തിക്കൊക്കെ ആയിരുന്നു ഡ്രസ്സ് കിട്ടിക്കൊണ്ടിരുന്നത്. അത് കീറി പറഞ്ഞൊരു ഭണ്ടാരം ആക്കി കഴിയുമ്പോഴൊക്കെ ആയിരിക്കും അടുത്തതൊക്കെ വാങ്ങിക്കുന്നത്. ഇപ്പം അങ്ങനെയൊന്നുമില്ലല്ലോ, നമ്മുടെ ഇഷ്ടത്തിന് ഇഷ്ടം പോലെ വാങ്ങിക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഹസ്ബൻഡ് അല്ലാണ്ട് വാങ്ങിച്ചു തരുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഡ്രസ്സ് അങ്ങനെ കൂടുതലാണ്. ശരിക്കും ഈ കബോർഡ് ഓപ്പൺ ആക്കിയപ്പോഴാണ് എനിക്കത് മനസ്സിലാവുന്നത്. ഞാനത് ഇനി വെക്കാൻ സ്ഥലമില്ല. ഇനി ആദ്യം ഞാൻ വാങ്ങിക്കേണ്ടത് ഒരു അലമാരയാണ്. അല്ലാണ്ട് ഇനി ഡ്രസ്സ് വാങ്ങിച്ചു കൂടിയിട്ടുണ്ടെങ്കിൽ വയ്ക്കാൻ സ്ഥലമില്ല. ഇതിനകത്ത് ഫുൾ എൻ്റെ മാത്രം ഡ്രസ്സാണ്. ആളുടെ ഡ്രസ്സൊക്കെ വയ്ക്കുന്നത് അപ്പുറത്തെ വേറൊരു കബോർഡുണ്ട്, അവിടെയാണ് വയ്ക്കാറുള്ളത്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നതെന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കുമായിരുന്നു. എന്തായാലും കുറച്ചധികം മണിക്കൂറത്തെ ഒരു പ്രയത്നത്തിന് ശേഷം ഒരു പരിധി ഒരാക്കി. ഈ ഒരു ഭാഗം ഞാൻ മനഃപൂർവ്വം ഷൂട്ട് ചെയ്തതൊന്നും അല്ല കേട്ടോ. ഇത് വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇത് ഓണാക്കി വെച്ചിട്ട് ഞാൻ ഒതുക്കായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് എനിക്ക് പീരീഡ്സിൻ്റെ വേദന ശക്തമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. പീരീഡ്സിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്, വേദന ഉണ്ടായിരുന്നു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പെയിൻ ഇങ്ങനെ സിവിയറായിട്ട് വരും, പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്ന് സോൾവ് ആവും. അങ്ങനെയാണ് എനിക്ക് വരുന്നത്. അല്ലാണ്ട് ഒറ്റയടിക്ക് നിൽക്കുകയല്ല. വേദന വരുന്ന സമയത്ത് ഭയങ്കര ഹൈ ആണ്. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കാണുന്നത്. അപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാതെ ഇതിട്ടതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മിക്കവാറും പേർക്ക് മനസ്സിലാവാറില്ല പീരീഡ്സിൻ്റെ വേദന എന്താ, ആ സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താ എന്നൊന്നും മറ്റു മനുഷ്യർക്ക് മനസ്സിലാവില്ല. പലർക്കും പല രീതിയിലായിരിക്കും. ചിലർക്കൊന്നും വേദനയെ കാണില്ല, ചിലർക്ക് സിവിയർ വേദന ആയിരിക്കും, ചിലർക്ക് ഛർദ്ദിലുണ്ടാവും, ചിലർക്ക് ബോധക്ഷയം വരെ ഉണ്ടാവും. അപ്പോൾ എനിക്ക് എൻ്റെ അരക്ക് കീബോർഡ് കംപ്ലീറ്റ് വേദനയാണ് എടുക്കുന്നത്. അര കീബോർഡ് മാത്രമല്ല, ബ്രസ്റ്റൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോകുന്ന പോലെ ഒരു വേദന, ഒരു കനമോ വേദനയോ ഒക്കെ ഫീൽ ചെയ്യും. അങ്ങനെ കുറേ അധികം നേരം ഞാനിങ്ങനെ ഇരുന്നും പിടിച്ചും ഒക്കെ കഴിഞ്ഞു. ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ആ വേദന മാറി. പിന്നെ നോർമലി ചെറിയൊരു വേദന ഉണ്ടാവുള്ളൂ. പിന്നെയും ഞാൻ എൻ്റെ ജോലി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തത്. മുകളിൽ ഏറ്റവും മുകളിൽ സാരികളാണ്, അത് പിന്നീട് ഒതുക്കുള്ളൂ. പിന്നെ ഏറ്റവും താഴെ നമ്മൾ വീട്ടിലിടുന്ന ഡ്രസ്സുകളാണ്. ആ ഭാഗത്ത് തന്നെ ഞാൻ എൻ്റെ അണ്ടർ ഗാർമെൻറ്റ്സ് എല്ലാം എന്താ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചു. ഇതാകുമ്പോൾ നമുക്ക് ആവശ്യമനുസരിച്ച് സെലക്ട് ചെയ്ത് എടുക്കാം. പിന്നെ ഗൗൺ ഒരു സൈഡിൽ, പിന്നെ ലെഗിൻസ് പെൻസിൽ പാൻറ് ഒരു സൈഡിൽ, പിന്നെ ചുരിദാർ അങ്ങനെയുള്ള സാധനങ്ങൾ, ടോപ്പുകൾ ഒരു സൈഡിൽ, പിന്നെ ജീൻസ് ഒരു സൈഡിൽ, പിന്നെ ക്രോപ്പ് ടോപ്പ് മാത്രം ഒരു സൈഡിൽ, പിന്നെ ഞാൻ ജോലിക്ക് പോകുമ്പോൾ ഇടുന്ന എൻ്റെ ക്ലാസ്സിലേക്ക് വേണ്ടി ഇടുന്ന ഡ്രസ്സുകൾ വേറൊരു സൈഡിൽ. ഒതുക്കി പെറുക്കി വെക്കുമ്പോഴാണ് കുറേ കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നത്. കീറിയതും പറഞ്ഞതും വരെ ഞാൻ എൻ്റെ അത് കൂട്ടി വെച്ചിട്ടുണ്ട്. അതൊക്കെ എടുത്ത് കളഞ്ഞു. ഈ ഒരു ഡ്രസ്സ് ഞാൻ എപ്പോഴും തയ്ച്ചതാണ് കേട്ടോ. ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്, ഒറ്റ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഞാനിത് കണ്ടിട്ടും കൂടിയില്ല. ഇന്ന് ഒതുക്കിയപ്പോഴാണ് കാണുന്നത്. എന്നാൽ വീട്ടിലെങ്കിലും ഇട്ടിട്ട് കളയാലോ എന്ന് വിചാരിച്ചു. ഒന്ന് രണ്ട് ഇട്ട് കഴിയുമ്പോൾ അത് കീറിപ്പോവും, അപ്പോൾ അങ്ങ് കളയാലോ എന്ന് കരുതിയിട്ട് ഇട്ടതാണ്. പിന്നെ ഞാൻ ഷോപ്പിൽ പോയിട്ട് ഒരു സംഭവം വാങ്ങിച്ചു. ഞാൻ എല്ലാ മാസവും ഡ്രസ്സ് എടുക്കാറുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ മാസം ഞാൻ എടുത്ത് ഒരു ജീൻസ് മാത്രമാണ് എടുത്തത്. ഞാൻ വിചാരിച്ചു ഡ്രസ്സ് എടുക്കാൻ വെച്ച പൈസയ്ക്ക് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന്, അത് പ്രയോജനപ്പെടുന്ന എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനൊരു സ്റ്റാൻഡ് വാങ്ങിച്ചിട്ടാ ഇപ്പോൾ ഡ്രസ്സ് വെക്കുന്നത്. ഇതാകുമ്പോൾ നമ്മൾ കുറേ നാളായിട്ട് ഇടാത്ത ഡ്രസ്സുകളൊക്കെ, ഇതാകുമ്പോൾ ഇങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇടാത്ത ഡ്രസ്സുകളൊക്കെ നോക്കി നോക്കി എടുക്കും. മറ്റേത് എന്തെടുക്കുമെന്നറിയോ, ഏറ്റവും മുകളിൽ കാണുന്ന ഒന്നോ രണ്ടോ ഡ്രസ്സുകൾ മാത്രമേ ഞാൻ ഇടുകയുള്ളൂ, ബാക്കിയൊന്നും ഇടേയില്ല. ഇതാകുമ്പോൾ നമ്മൾ നോക്കിയും കണ്ടും ഒക്കെ ഇട്ടോളൂല്ലോ. അങ്ങനെ കരുതിയിട്ടാണ് ഇത് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ നമ്മുടെ കബോർഡിൽ നിന്ന് അത്രയും ഡ്രസ്സുകൾ മാറി കിട്ടുകയും ചെയ്യും, കുറച്ച് സ്പേസ് കിട്ടും. ഈ സ്ഥലത്തായിരുന്നു നമ്മുടെ തയ്യൽ മെഷീൻ വെച്ചിരുന്നത് കേട്ടോ. ഇനിയിപ്പോൾ അതെടുത്ത് മാറ്റിയിട്ട് അവിടെയാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇതാകുമ്പോൾ നമ്മൾ കതവ് ഇങ്ങനെ ക്ലോസ് ചെയ്തിടുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സംഭവമുള്ളതായിട്ട് കാണേയില്ല. റൂമിലോട്ട് കയറി നോക്കിയാൽ മാത്രമേ കാണുള്ളൂ. ഇനി തയ്യൽ മെഷീൻ വെച്ചേക്കുന്ന ഭാഗം അതൊന്ന് ശരിയാക്കണം, സെറ്റാക്കണം. നമ്മുടെ ഈ ഇതൊരു പഴയ തയ്യൽ മെഷീൻ്റെ താഴത്തെ ഭാഗമാണിത്. ആ തയ്യൽ മെഷീൻ എടുത്ത് മാറ്റി എന്നിട്ട് അവിടെ നമ്മൾ ഒരു പീസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരു തടിയുടെ പീസ് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മളിത് വെച്ചിരിക്കുന്നത്. അവിടെ ഒരു ദ്വാരം ഉണ്ടാവുമല്ലോ, പഴയ തയ്യൽ മെഷീൻ്റെ ആ ഭാഗത്തൊരു ദ്വാരം ഉണ്ടാവുമല്ലോ, അത് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അത് വെച്ചിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ നൂല് സാധനങ്ങളൊക്കെ വെക്കുന്ന ഒരു സംഭവം സെറ്റാക്കി എടുക്കണം. സത്യത്തിൽ ഇവിടെ എനിക്ക് സ്റ്റോറേജ് സ്പേസ് ഇഷ്ടം പോലെ ഉണ്ട്. രണ്ട് എന്താ പറയുക,
എന്നെന്താ പറയുന്നത്, ഇതാ ഇങ്ങനെ കണ്ണാടിയൊക്കെ വെച്ചിട്ടുള്ള രണ്ട് സംഭവമുണ്ട്. അതിനത് രണ്ടും നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഞാനത് വേണ്ട വിധത്തിൽ യൂസ് ചെയ്യാത്തതിൻ്റെ കുഴപ്പം മാത്രമേ ഉള്ളൂ. ഇനി വേറൊരു സംഭവം, ഇനി അതിന് വേണ്ടിയിട്ട് ഇപ്പം നൂല് സൂചി അങ്ങനെയുള്ള സാധനങ്ങൾ വെക്കാനായിട്ട് വേണ്ടി മേടിച്ച് വെക്കേണ്ട ആവശ്യമില്ല, ഇതിൽ തന്നെ വെച്ചാൽ മതി. അങ്ങനെ പിന്നെ ഞാൻ ഇങ്ങനെ ഒരു വേറെ വൃത്തിയുടെ സ്വഭാവം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നും കളയത്തില്ല, നമുക്ക് ആവശ്യമൊന്നും ഉണ്ടാവില്ല. തീർന്നു പോയിട്ടുള്ള കുപ്പികൾ വരെ ഞാൻ സൂക്ഷിച്ച് സൂക്ഷിച്ച് വെക്കും. പിന്നെ എന്തിനെങ്കിലും യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒരിക്കലും അത് യൂസ് ചെയ്യില്ല. അങ്ങനെ എല്ലാം എടുത്ത് കളഞ്ഞു, എന്നിട്ട് കുറച്ച് സ്പേസ് ഒക്കെ സെറ്റാക്കി. ഈ ബെഡിൽ, ഈ റൂമിൽ അങ്ങനെ കിടക്കുന്ന റൂമല്ല, അതുകൊണ്ട് ഈ ബെഡ് ഞാൻ ആ ഒരു സ്റ്റാൻഡ് മേടിക്കുന്ന മെയിൻ കാര്യം അതായിരുന്നു. ഞാൻ ഊരിയിടുന്ന ഡ്രസ്സ് ചിലപ്പോൾ എനിക്ക് വൈകുന്നേരം വീണ്ടും ക്ലാസ്സിൽ പോകുമ്പോൾ അത് ഇടേണ്ടതായിരിക്കും. അപ്പോൾ അതെടുത്തിട്ട് ഈ കട്ടിലിൻ്റെ കാലിൽ ഇട്ടിട്ട് പോവും, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഭയങ്കര വൃത്തികേടുമാണ്. അപ്പോൾ സ്റ്റാൻഡ് വന്നപ്പോൾ ഇനി അതിനകത്തിട്ട് കൊളുത്തിയിടാം, നമുക്ക് വൈകുന്നേരം അത് അതിട്ടോട്ട് പോയാൽ മതിയല്ലോ. മെയിനായിട്ട് ഞാൻ അതാണത് വാങ്ങിക്കാൻ കാരണം കേട്ടോ. അപ്പോൾ ഈ കട്ടിലെപ്പോഴും വൃത്തിയായിട്ട് കിടക്കും. ഇവിടെ കിടക്കാത്ത കൊണ്ടിട്ട്, ഈ റൂമിൽ കിടക്കാത്ത കൊണ്ടിട്ട് ഇത് ഇങ്ങനെ അലമ്പായിട്ട് കിടക്കുമായിരുന്നു. ഇത് കുറച്ച് ബെഡ്ഷീറ്റൊക്കെയാണ് കേട്ടോ, നമുക്ക് പില്ലോ കവർ തയ്ക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. അത് തയ്ക്കാൻ ഇനി അടുത്ത ദിവസം തന്നെ. റൂം അങ്ങനെ എല്ലാം അറേഞ്ച് ചെയ്തു നമ്മൾ. ഇനിയിപ്പോൾ ഏറ്റവും മുകളിലത്തെ ഒരു തട്ടിൽ മാത്രമേ ഉള്ളൂ ഒതുക്കാത്തത്. അത് എൻ്റെ സാരി ഉടുക്കാത്ത എൻ്റെ സാരി ശേഖരണങ്ങളാണ്. ഇതൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ വെട്ടി ചുരിദാറോ എന്തെങ്കിലുമൊക്കെ തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു വച്ചിരിക്കുന്നതാണ്. എൻ്റെ എല്ലാം കൂടുതലും എൻ്റെ ഉമ്മയുടെയാണ്, അന്ന് രണ്ടെണ്ണമല്ലോ എൻ്റെ അത്.